ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥനുപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. യൗവനമോഹങ്ങളെ വിട്ടോടി നീതി, വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആദരിക്കുക. ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ഠ ജനിപ്പിക്കുന്നുവെന്നറിഞ്ഞ് അതൊഴിഞ്ഞിരിക്കുക. കർത്താവിൻ്റെ ദാസന് ശണ്ഠയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നതിനുമായി അത്രയിരിക്കേണ്ടത്. വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കണിയിൽ നിന്നൊഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതും ആകുന്നു. 19 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ച് അവസാനിപ്പിച്ചത്. നാം വായിച്ച ഭാഗത്ത് അതിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ദൈവവചനത്തെ ശരിയായി പ്രസംഗിക്കണം എന്ന് 15 വാക്യത്തിൽ പൗലോസ് തിമോത്തിയോസിനെ ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ തെറ്റായ നിലയിൽ ദൈവവചനത്തെ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ തെറ്റായ ഉപദേശങ്ങൾ പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നവരെക്കുറിച്ചും പൗലോസ് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് 19 വാക്യത്തിൽ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു, കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവരെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിൻ്റെ മുദ്ര. തെറ്റായ ഉപദേശം പറഞ്ഞ് ആളുകളെ തെറ്റിക്കുന്ന ദുരുപദേശക്കാരെക്കുറിച്ചുള്ള പരാമർശമാണ് നാം അതിന് തൊട്ടുമുകളിൽ വായിക്കുന്നത്. ആ കോണ്ടെക്സ്റ്റിൽ, ആ സന്ദർഭത്തിലാണ് 20ഉം 21ഉം വാക്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്. ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഈ വലിയ വീട് എന്ന് പറയുന്നത്, ആ വലിയ വീട്ടിലെ രണ്ട് തരത്തിലുള്ള ഉപകരണങ്ങൾ എന്ന് പറയുന്നത് എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. രണ്ട് നിലയിലും ഈ ഭാഗത്തെക്കുറിച്ച് ദൈവഭക്തന്മാരായ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. രണ്ട് നിലയിൽ ചിന്തിച്ചാലും അതിൽ തെറ്റില്ല. എന്നാൽ എന്താണ് രണ്ട് ആശയങ്ങൾ എന്നുള്ളത് ഞാൻ പ്രാരംഭമായിട്ട് പറയാം. ആ വലിയ വീട് എന്നുള്ളത് ക്രിസ്തൻഡം ഇൻ ജനറൽ, അതായത് ക്രിസ്തു മതം, മൊത്തത്തിലുള്ളതായ ക്രിസ്തു മതം, ക്രിസ്തുവിനെ പിൻപറ്റുന്നുവെന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടം. അവരുടെ ഇടയിൽ വെള്ളിയും പൊന്നും കൊണ്ടുള്ള സാമാനങ്ങളുമുണ്ട് നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നത്, ഹീനകാര്യത്തിന് ഉപയോഗിക്കുന്നതായ മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. അപ്പോൾ ഈ ക്രിസ്തു മാർഗത്തിൽ, ക്രിസ്തു മതത്തിൽ ശരിയായ നിലയിൽ കർത്താവിനെ അറിഞ്ഞ് ദൈവത്തിന് പ്രയോജനമുള്ളവരായി ജീവിക്കുന്ന ശരിയായ വിശ്വാസികളുമുണ്ട്. എന്നാൽ അങ്ങനെ അല്ലാത്ത ആളുകളുമുണ്ട്. അങ്ങനെ പറയാനുള്ളൊരു കാരണം, അതിൻ്റെ മുകളിൽ അങ്ങനെ അല്ലാത്തവരെക്കുറിച്ച് പറഞ്ഞിട്ടാണ് തൊട്ട് താഴെ ഈ പരാമർശം നടത്തുന്നത്. അതുകൊണ്ട് ഹുമനിയോസ്, ഫിലേത്തോസ് മുതലായ ആളുകൾ തെറ്റായ ഉപദേശം പഠിപ്പിച്ച് മറ്റുള്ളവരെ മറിച്ചു കളയുന്ന ആളുകളുടെ കാര്യം പറഞ്ഞിട്ടാണ് താഴെ ഇത് പറയുന്നത്. അപ്പോൾ കർത്താവിനെ അറിയുന്നു, ക്രിസ്തുവിനെ പിൻപറ്റുന്നു എന്ന് പറയുന്ന ദൈവസഭയിൽ രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും, ദൈവസഭയിൽ രക്ഷിക്കപ്പെട്ടവരേ ഉള്ളൂ നമുക്കറിയാം, എന്നാൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആ ദൈവസഭയിൽ ഈ രണ്ട് തരത്തിലുള്ളതായ ആളുകളുമുണ്ട്. ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുന്ന മാന്യകാര്യത്തിന് കൊള്ളാവുന്ന ആളുകൾ, വാസ്തവമായി രക്ഷയുടെ അനുഭവം വന്ന് തിമോത്തിയോസിനെ പോലെ പൗലോസിനെ പോലെയുള്ള ആളുകളുമുണ്ട്. ഹുമനിയോസിനെയും ഫിലേത്തോസിനെയും പോലെയുള്ള ഹീനകാര്യത്തിന് മാത്രം ഉപയോഗപ്പെടുന്ന, വാസ്തവത്തിൽ കർത്താവിനെ അറിഞ്ഞുകൂടാത്ത തെറ്റായ ഉപദേശം പിടിച്ചിരിക്കുന്നവരായ ആളുകളും ഉണ്ട്. അങ്ങനെ രണ്ട് കൂട്ടരും ദൈവസഭയിൽ ഉണ്ട്. ശരിയായ ദൈവസഭയല്ല, ദൈവസഭയെന്ന് വിളിക്കപ്പെടുന്ന കൂട്ടത്തിൽ. മറ്റൊരാശയം ഈ ഭാഗത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, ഇവരെല്ലാവരും വിശ്വാസികൾ തന്നെയാണ്, എന്നാൽ അവരിൽ ചിലർ ദൈവത്തിന് ഏറ്റവും പ്രയോജനമുള്ളവരായി ജീവിക്കുന്നവരും മറ്റു ചിലർ, അവർ വിശ്വാസികളാണ്, രക്ഷിക്കപ്പെട്ടവരാണ് പൊതുവായ അർത്ഥത്തിൽ, എന്നാൽ ദൈവത്തിന് പ്രയോജനകരമായ നിലയിൽ ഉപയോഗിക്കാൻ കഴിയാത്തവരുമായ ആളുകൾ, അങ്ങനെയുള്ള രണ്ട് കൂട്ടർ വിശ്വാസികളുടെ ഇടയിൽ തന്നെയുമുണ്ട്. പല വേദപണ്ഡിതന്മാരും ആദ്യത്തെ അഭിപ്രായവും
ചില വേദപണ്ഡിതന്മാർ രണ്ടാമത്തെ അഭിപ്രായവും സ്വീകരിക്കുന്നുണ്ട്. അതിലേത് അഭിപ്രായം നമ്മൾ സ്വീകരിച്ചാലും അതിന് പ്രത്യേകിച്ച് വചനവിരുദ്ധമായിട്ടൊന്നുമില്ല. രണ്ട് നിലയിൽ വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ക്രിസ്തുസഭ എന്ന് ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന പ്രൊഫസിംഗ് ക്രിസ്ത്യൻസ്, ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടത്തിൽ വാസ്തവമായി കർത്താവിനെ അറിഞ്ഞ് ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളുമുണ്ട്. എന്നാൽ കേവലം പേരിന് മാത്രം ക്രിസ്തുമാർഗത്തിൽ കൂടി നടക്കുന്ന ആളുകളുമുണ്ട്. അതിൽ ഏത് കൂട്ടത്തിലാണ് നാം പെട്ടിരിക്കുന്നത് എന്നുള്ളത് അവരവർ ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിൽ ഉള്ള ഒരാളാണോ ഞാൻ, അതോ പേരിന് മാത്രം ഒരു ക്രിസ്ത്യാനിയാണോ? ഇനി ഇത് വിശ്വാസികളുടെ കാര്യമാണ് എന്നെടുത്താലും നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. നാം ദൈവമക്കളാണ്, രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ ദൈവത്തിന് പ്രയോജനമുള്ളവരായി, ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുന്നവരായി നാം ഇരിക്കുന്നുണ്ടോ? അതോ ദൈവമക്കളെന്ന് പേരുണ്ട്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാൽ യാതൊരു പ്രയോജനവുമില്ലാത്ത ജീവിതം നയിക്കുന്നവരായി നാം ഇരിക്കുന്നുണ്ടോ? ഇതിൻ്റെ അടുത്ത വാക്യവും വളരെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്, ഇവയെ വിട്ടകന്ന്. അപ്പോൾ ഇവയെ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദീസ് എന്നാണ് ഇംഗ്ലീഷിൽ. ഇവയെ വിട്ടകന്ന്, ഈ കോണ്ടെക്സ്റ്റ്, ഈ സന്ദർഭം വെച്ച് ഈ നിലയിൽ ഉള്ളതായ ഉപദേശം പിടിക്കുന്ന ഹുമനിയോസിനെയും ഫിലേത്തോസിനെയും പോലെയുള്ള തെറ്റായ ഉപദേശം പ്രചരിപ്പിക്കുന്നവരായ ഈ ദുരുപദേശക്കാരെ, നാമധേയ വിശ്വാസം മാത്രമുള്ള ഈ ആളുകളെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ. ഈ തന്നെത്താൻ വെടിപ്പാക്കുക എന്ന് മലയാളത്തിൽ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുക എന്നാണ്. എന്നാൽ ഇംഗ്ലീഷിൽ അതിന് ഒറ്റ വാക്കേ ഉപയോഗിച്ചിട്ടുള്ളൂ. പേർജ് എന്ന ഒറ്റ വാക്ക് മാത്രമേ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. മലയാളത്തിൽ രണ്ട് മൂന്ന് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പ്രയോഗം തന്നെ വിട്ട പേർജ് എന്നുള്ള ഇംഗ്ലീഷിലെ ആ പ്രയോഗം പുതിയ നിയമത്തിൽ വേറെ ഒരിടത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. 1 കൊരിന്ത്യർ 5:7 മാത്രമേ ഈ ഭാഗത്തല്ലാതെ ആ ഉപയോഗം വന്നിട്ടുള്ളൂ, ആ വാക്ക് വന്നിട്ടുള്ളൂ. അവിടെ എന്തിനാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കിയാൽ ഇവിടുത്തെ അർത്ഥം മനസ്സിലാക്കാനും ഇത് സഹായിക്കും. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 കൊരിന്ത്യർ 5:7 നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവേൻ. പഴയ പുളിമാവിനെ നീക്കിക്കളവേൻ, ആ നീക്കിക്കളവേൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഇവിടെ വിട്ടകന്ന് തന്നെത്താൻ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഈ കൊരിന്തലേഖനത്തിൽ നീക്കിക്കളവീൻ എന്ന് പറയുന്നത് എന്തുദ്ദേശമാണ് പറഞ്ഞിരിക്കുന്നത്? ഡിസ്അസോസിയേഷൻ, അവരുമായിട്ട് ബന്ധം പുലർത്തരുത് എന്ന ആശയത്തിലാണ് കൊരിന്തലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവരുമായിട്ട് നിങ്ങൾ സംസർഗമരുത്, അതാണ് നീക്കിക്കളവീൻ എന്ന് പറഞ്ഞിരിക്കുന്നതിലെ ആശയം. അപ്പോൾ ആ വാക്കിൻ്റെ ആശയം തന്നെ നാം എടുത്താൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവരായ ഈ ആളുകളെ, അവരുമായിട്ട് നിങ്ങൾ അസോഷിയേറ്റ് ചെയ്യരുത്. അവരെ വിട്ടകലണം, അവരിൽ നിന്ന് സംസർഗമില്ലാതെ മാറിക്കൊള്ളണം. അതാണ് വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആശയമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. അങ്ങനെ തെറ്റായ ഉപദേശങ്ങൾ പിടിച്ചിരിക്കുന്ന, മറ്റുള്ളവരെ മറിച്ചു കളയുന്ന ഉപദേശങ്ങൾ പിടിച്ചിരിക്കുന്ന ഈ ആളുകളെ വിട്ടകന്ന് നാം ഇരുന്നാൽ, അവരോട് സംസർഗം പുലർത്താതെ വേർപാട് പാലിച്ച് നാം ഇരുന്നാൽ, വേർപാടെന്നുള്ളത് കേവലം പേരിൽ മാത്രമല്ല അർത്ഥത്തിൽ വേർപാട് പാലിച്ച് നാം ഇരുന്നാൽ, അങ്ങനെയുള്ളവർ വിശുദ്ധവും ഉടമസ്ഥന ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്നെങ്കിലും അതിൻ്റെ യാതൊരു ഗുണവും മണവും ഇല്ലാത്തവരായ ഈ ആളുകളെ വിട്ടകന്ന് അവരിൽ നിന്ന് മാറി അവരോട് സംസർഗം പുലർത്താതെ നിന്നെ തന്നെ ശുദ്ധമായി നീ സൂക്ഷിച്ചാൽ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു മാനപാത്രമായി നീ ഇരിക്കും എന്നുള്ള ആശയം നമുക്ക് ഈ ഭാഗത്തു നിന്നെടുക്കാനായിട്ട് കഴിയും. ഇവിടെ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായ പാത്രം, ആ പ്രയോഗം വരുന്ന മറ്റൊരു വാക്യം ഫിലമോന്റെ ലേഖനത്തിലുണ്ട്. ഫിലമോന്റെ ലേഖനം 1 അധ്യായമേ ഉള്ളല്ലോ. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇതേ വാക്ക് തന്നെ, ഉപയോഗം എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് തന്നെ ഫിലമോന്റെ ലേഖനത്തിൽ 11-ാമത്തെ വാക്യത്തിലുണ്ട്. അവിടെ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പ്രയോജനമുള്ളവൻ എന്നുള്ള ആശയത്തിലാണ്. ആ വാക്ക് നോക്കുക, അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു,
ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. അതേ വാക്കാണ് ഇവിടെ ഉടമസ്ഥന് ഉപയോഗം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെളിപ്പാക്കിയാൽ ദൈവത്തിന് പ്രയോജനമുള്ളവനായി, ഫിലമോൻ ദൈവത്തിന് നിനക്കും എനിക്കും പ്രയോജനമുള്ളവനായി എന്ന് പൗലോസ് പറഞ്ഞ പോലെ പ്രയോജനമുള്ള ഒരാളായിട്ടിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നാം ഇതിൽ നിന്ന് പ്രായോഗികമായിട്ട് പഠിക്കേണ്ടതായ ഒരു പാഠം, രണ്ട് ആശയങ്ങൾ എടുത്താലും, വിശ്വാസികളും അവിശ്വാസികളുമാണ് എന്നെടുത്താലും, അല്ല വിശ്വാസികളിൽ തന്നെ രണ്ടു കൂട്ടമാണ് എന്നെടുത്താലും, നമുക്ക് ഒരു ഉത്തരവാദിത്വം ഈ 21-ാമത്തെ വാക്യത്തിലുണ്ട്. എന്താണത്? തെറ്റായ ഉപദേശങ്ങളിൽ നിന്നും തെറ്റായ ജീവിത രീതിയിൽ നിന്നും അത് പഠിപ്പിക്കുന്നവരിൽ നിന്നും ആ സംസർഗത്തിൽ നിന്നും മാറി വിശുദ്ധിയിൽ നമ്മെ തന്നെ സൂക്ഷിച്ചാലേ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതം വഴി ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ സാധിക്കുകയുള്ളൂ, പ്രയോജനമുള്ളവരായിരിക്കാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസികളുടെ കാര്യമായിട്ട് തന്നെ എടുത്താൽ തന്നെ അനേക വിശ്വാസികളും ദൈവത്തിന് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ലാത്തവരായി ജീവിക്കുന്നുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാൽ തങ്ങളെ തന്നെ മാറ്റേണ്ടടത്തുനിന്ന് അവർ മാറ്റുന്നില്ല, ബന്ധം പാടില്ലാത്ത ഇടങ്ങളിൽ നിന്ന് അവർ ബന്ധം വിച്ഛേദിക്കുന്നില്ല, ലോകവുമായിട്ട് തെറ്റായ കാര്യങ്ങളുമായിട്ട് ബന്ധം പുലർത്തി അവർ ജീവിച്ചു പോകുന്നത് കൊണ്ട് യജമാനൻ അവരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവർ പ്രയോജനമുള്ള പാത്രങ്ങളല്ല. നമ്മുടെ ജീവിതത്തെയും ദുരുപദേശത്തിൽ നിന്നും മാത്രമല്ല എല്ലാ തിന്മയിൽ നിന്നും നമ്മെ തന്നെ വെടിപ്പാക്കി സൂക്ഷിക്കുവാനായിട്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ യജമാനന് നമ്മെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത വാക്യം, യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആദരിക്കുക. ഇവിടെ രണ്ട് പ്രത്യേക കാര്യങ്ങൾ പൗലോസ് തിമൊഥെയൊസിനോട് പറയുക. നീ വിട്ട് ഓടണം, ഇംഗ്ലീഷിൽ ഫ്ലീ എന്ന് പറഞ്ഞാൽ ഓടുക എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം. ഫ്ലീ, പിന്നെ ഉടനെ മറ്റൊരു വാക്കോട് പറയുന്നുണ്ട് ഫോളോ. ഇവിടെ മലയാളത്തിൽ ആ വാക്ക് ഒടുവിലാണ് വരുന്നത്, ആചരിക്കുക എന്നുള്ള വാക്ക് ഒടുവിലാണ് വരുന്നത്. എന്നാൽ ഇംഗ്ലീഷിലെ ക്രമം അനുസരിച്ച് ഫ്ലീ യൂത്ത്ഫുൾ ലസ് ബട്ട് ഫോളോ, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത്. അതായത് യൗവനമോഹങ്ങളെ വിട്ടോടി നീ പിന്തുടരണം. അപ്പോൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുമുള്ള രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുക. നീ വിട്ടുകളയേണ്ട ചില കാര്യങ്ങളുണ്ട്, നീ വിട്ടോടേണ്ട കാര്യം. അടുത്തതായിട്ട് പറയുന്നത് നീ പിൻപറ്റണ്ട, അതാണ് മലയാളത്തിൽ ആചരിക്കുക എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പെർസ്യൂ അല്ലെങ്കിൽ ഫോളോ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് നീ വിട്ട് കളയേണ്ട കാര്യങ്ങൾ, മറ്റൊരു വശത്ത് നീ പിൻപറ്റേണ്ട കാര്യങ്ങൾ. എന്താണ് വിട്ട് കളയണമെന്ന് പൗലോസ് തിമൊഥെയൊസിനോട് പറയുന്നത്? യൗവനമോഹങ്ങളെ വിട്ട് ഓടണം. യൗവനമോഹങ്ങൾ എന്ന് പറഞ്ഞാൽ യൗവനത്തിൽ തുടങ്ങി ജീവിതകാലം മുഴുവനും നിൽക്കുന്ന മോഹങ്ങളാണ് യൗവനമോഹങ്ങൾ. യൗവനത്തിൽ മാത്രമുള്ള മോഹങ്ങളല്ല, യൗവനത്തിൽ ആരംഭിച്ച് ആ മോഹങ്ങൾ നമുക്കറിയാം, അത് ജീവിതകാലം മുഴുവൻ നമ്മോടുകൂടി ഉണ്ടായിരിക്കും, ജഡത്തിൻ്റെതായ മോഹങ്ങൾ. അങ്ങനെയുള്ള മോഹങ്ങളെ മനഃപൂർവമായിട്ട് വിട്ടോടണം. ആ മോഹങ്ങൾ നിന്നെ വിട്ട് പോയിക്കൊള്ളുമെന്നല്ല പറയുന്നത്, നീ അത് വിട്ടോടണം. ഇവിടുത്തെ ഗ്രാമറിൻ്റെ പ്രയോഗം ഇമ്പരറ്റീവാണ് എന്ന് പറഞ്ഞാൽ കൽപ്പനാരൂപത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഫ്ലീ ഫോളോ എന്നുള്ളത് കൽപ്പനാരൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓടിയാൽ നല്ലതാണെന്നല്ല, തിമൊഥെയൊസിനോട് പറയുകയാണ് നീ അവയെ വിട്ട് ഇന്നിന്ന കാര്യങ്ങളെ പിന്തുടരണം. ഒരു കൽപ്പന പൗലോസ് കൊടുക്കുകയാണ്. നമുക്കും ഏറ്റവും ബാധകമായൊരു കൽപ്പനയാണിത് എന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. യൗവനമോഹങ്ങളെ, ജഡത്തിൻ്റെ മോഹങ്ങളെ മനഃപൂർവ്വമായിട്ട് വിട്ടോടണം. വേദപുസ്തകത്തിൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ വിട്ടോടിയ ഒരു ഉദാഹരണം നമുക്ക് എല്ലാവർക്കും അറിയാം. യോസേപ്പിൻ്റെ കാര്യത്തിൽ യോസേപ്പ് പാപത്താൽ പരീക്ഷിക്കപ്പെട്ട സമയത്ത് അവൻ ചെയ്ത കാര്യം, അവൻ അതിനെ വിട്ട് ഓടി എന്ന് നാം വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഓടേണ്ട സന്ദർഭങ്ങൾ ഓടണം. പാപത്തോട്, യൗവനമോഹങ്ങളോട് എതിർത്ത് നിൽക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, യൗവനമോഹങ്ങളെ വിട്ട് ഓടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം യൗവനമോഹങ്ങളോട് എതിർത്ത് നിന്നാൽ ചിലപ്പോൾ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യോസേപ്പ് അവിടെ എതിർത്ത് നിൽക്കുകയല്ല ചെയ്തത്, അവൻ ഓടുകയാണ് ചെയ്തത്. ചില സന്ദർഭങ്ങളിൽ നാം ഓടി രക്ഷപ്പെടേണ്ടത് ഒരാവശ്യമാണ്. പാപത്തോടുള്ള ബന്ധത്തിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം പാപത്തിൻ്റെ പിന്നാലെ ഓടുകയായിരുന്നു, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നാം പാപത്തിൽ നിന്ന് അകന്നോടുകയാണ്. രണ്ടും ഓട്ടമാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്
നാം പാപത്തിന്റെ പിന്നാലെ ഓടുകയായിരുന്നു. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ എല്ലാവരും പാപത്തിൽ നിന്ന് എന്തുമാത്രം അകലം പാലിക്കാമോ അത്രയും അകലം പാലിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഓടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം. അങ്ങനെ യൗവനമോഹങ്ങളെ വിട്ടോടണം. പിന്നെ എന്തിനെയൊക്കെയാണ് നീ പിൻപറ്റേണ്ടത്? നീ ചിലതിനെ വിട്ടോടിയാൽ മാത്രം പോരാ, മൂന്ന് നാല് കാര്യങ്ങൾ നീ പിൻപറ്റണമെന്ന് പറയുന്നു. ഒന്ന്, നീതി. നീതി എന്ന് പറയുന്നത് സത്യസന്ധത, വിശുദ്ധി, അതെല്ലാം അതിനകത്ത് ഉൾപ്പെടും. മനുഷ്യരോടുള്ള ബന്ധത്തിലുള്ള ഇടപാടുകൾ, നമ്മുടെ ജീവിതത്തിലെ ഇടപാടുകൾ, മനുഷ്യരോടുള്ള, മറ്റുള്ളവരോടുള്ള നമ്മുടെ ജീവിതത്തിലെ ഇടപാടുകൾ. രണ്ടാമത് വിശ്വാസം. വിശ്വാസം എന്ന വാക്കും വിശ്വസ്തത എന്ന വാക്കും ഒരേ വാക്ക് തന്നെയാണ്. അതുകൊണ്ട് സന്ദർഭം അനുസരിച്ച് അതിനെ വിശ്വാസമെന്നോ വിശ്വസ്തതയെന്നോ തർജ്ജമ ചെയ്യാം, രണ്ടും ശരിയാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചാൽ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം, അല്ലെങ്കിൽ നമ്മുടെ ദൈവാശ്രയം, നമ്മുടെ പരമാർത്ഥത, ദൈവമുൻപാകെയുള്ള നമ്മുടെ വിശ്വസ്തത, അത് നാം പിൻപറ്റണം. മൂന്നാമതായിട്ട് നാം വായിക്കുന്നത് സ്നേഹം. അത് ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹം. അപ്പോൾ നീതി എന്ന് പറയുന്നത് മനുഷ്യരോടുള്ള നമ്മുടെ ഇടപാടുകളിൽ നാം പുലർത്തുന്ന നീതി. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം പുലർത്തുന്നതായ പരമാർത്ഥതയും ദൈവാശ്രയവും വിശ്വസ്തതയും. സ്നേഹമെന്ന് പറയുന്നത് ഈ രണ്ട് കൂട്ടരോടും നാം പുലർത്തുന്നതായ ബന്ധം. അപ്പോൾ ദ ഫസ്റ്റ് വൺ ഈസ് മാൻ വേർഡ്, ഒന്ന് മനുഷ്യരോടുള്ള ബന്ധത്തിൽ, സെക്കൻഡ് ഈസ് ഗോഡ് വേർഡ്, രണ്ടാമത് ദൈവത്തോടുള്ള ബന്ധത്തിൽ, മൂന്നാമത്തേത് സ്നേഹമെന്നുള്ളത് ദൈവത്തോടും മനുഷ്യരോടും രണ്ട് കൂട്ടരോടും നാം പാലിക്കേണ്ടതാണ്. അങ്ങനെ പുലർത്തി ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. നാം വിട്ടോടേണ്ടത് എന്താണെന്ന് പറഞ്ഞു. എന്നിട്ട് നാം പിൻപറ്റേണ്ടത് അല്ലെങ്കിൽ ബന്ധം പുലർത്തേണ്ടത് എന്തിനോടാണ്? ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ഈ ശുദ്ധഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്ന ആരാണെന്ന് എങ്ങനെ അറിയുന്നേ? ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന അനേക ആളുകളുണ്ട്. അതിൽ ശുദ്ധഹൃദയത്തോടെയാണ് ഇവർ വിളിച്ചപേക്ഷിക്കുന്നത് എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാം? അതിനൊരു ക്ലൂ ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. അതെന്താ ക്ലൂ? അതിൻ്റെ ഈ 19-ാം വാക്യത്തിൽ നാം വായിച്ചു, കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവൻ, കർത്താവിൻ്റെ പൈതലാണെന്ന് പറയുന്നവൻ അവൻ ശരിയായ ദൈവ പൈതലാണോ എന്നുള്ളൊരു തെളിവ് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ തെളിവ്? അവൻ അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ. ഒരാള് ശുദ്ധഹൃദയത്തോടെയാണോ കർത്താവിനെ പിൻപറ്റുന്നത്, വാസ്തവമായി രക്ഷിക്കപ്പെട്ട ഒരാളാണോ, ദൈവവഴിയും നടക്കുന്നതാണോ, അയാളുടെ ഹൃദയം തുറന്ന് നോക്കാൻ നമ്മെ കൊണ്ടൊക്കെ ഇല്ല, അതിനുള്ള യന്ത്രങ്ങളൊന്നും നമ്മുടെ ഇല്ല ഹൃദയം അറിയാൻ. എന്നാൽ നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചമെന്ന് പറയുന്നത്, യോഹന്നാന്റെ ലേഖനത്തിലും കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ വാക്യങ്ങൾ വായിച്ചെന്ന് തോന്നുന്നു, ഒരാൾ ദൈവത്തിൽ നിന്നുള്ളവനാണോ, ദൈവവൈദ്യനാണോ, ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവനാണോ എന്നറിയുന്നത് അനീതി വിട്ടകന്നുള്ള ജീവിതം അവനുണ്ടോ എന്നുള്ളതിൽ നിന്നാണ് നാം മനസ്സിലാക്കുന്നത്. നമുക്ക് 100% ഒരാളുടെ ഹൃദയം അറിയാൻ സാധിക്കുകയില്ല. എന്നാൽ നമുക്ക് ലഭ്യമായ വെളിച്ചമെന്ന് പറയുന്നത് അവൻ്റെ ജീവിതം നോക്കുക. പാപത്തെ അവൻ വിട്ടോടുന്നുണ്ടോ? അനീതി വിട്ടോടുന്നുണ്ടോ? ദുഷ്ടത വിട്ടോടുന്നുണ്ടോ? ജീവിതത്തിൽ അവൻ വിശുദ്ധി പാലിക്കുന്നുണ്ടോ? അത് ശുദ്ധഹൃദയത്തോടെ ആരെല്ലാം കർത്താവിന് വിളിച്ചപേക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്, ഒരു സൂചികയാണ്. അപ്പോൾ വിട്ട് കളയേണ്ട കാര്യങ്ങൾ, യൗവനമോഹങ്ങൾ, എന്നിട്ട് നീ ബന്ധം പുലർത്തേണ്ടത് ആരോടാണ്, ആരോട് ചേർന്നാണ് നീ മുമ്പോട്ട് പോകേണ്ടത്? ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന അവരെങ്ങനെയാണ്, അവരെ അറിയാവുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവരോട്, അങ്ങനെയുള്ള എല്ലാവരോടും സമാധാനം ആചരിക്കണം. ഇവിടെ സമാധാനം ആചരിക്കുക എന്ന് പറയുന്നത് അവരോട് സ്നേഹവും സൗഹൃദവുമായ ബന്ധം പുലർത്തണം എന്നുള്ള ആശയത്തിൽ നമുക്കത് എടുക്കാനായിട്ട് കഴിയും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ശുദ്ധഹൃദയത്തോടെ ആരെല്ലാം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നുണ്ടോ അവരോട് എല്ലാവരോടും സമാധാനം ആചരിക്കണമെന്നാണ് തിരുവെഴുത്തി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ ഒരു ടെൻഡൻസി, പ്രവണത എന്ന് പറയുന്നത് ഞങ്ങളുടെ സഭക്കാരോട് മാത്രം സ്നേഹം ആചരിക്കുക, അല്ലെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരോട്, ഞങ്ങളുടെ നാട്ടുകാരോട്. തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെയല്ല. ശുദ്ധഹൃദയത്തോടെ ആരെല്ലാം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, അവർ വേറെ സഭാവിഭാഗത്തിൽപ്പെട്ടവരായിരിക്കാം, ചിലപ്പോൾ അല്പം ഉപദേശ വ്യത്യാസം അവർക്കുണ്ടായിരിക്കാം, എന്നാൽ
അങ്ങനെയുള്ള എല്ലാവരോടും സ്നേഹവും സമാധാനവും പുലർത്തണമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അങ്ങനെയുള്ള എല്ലാവരോടും സമാധാനം പുലർത്തണം. നാം ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എല്ലാ ദൈവമക്കളോടും ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരികയില്ല. ഉപദേശ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാ ദൈവമക്കളോടും ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുവാനും അവരുടെ എല്ലാ കാര്യങ്ങളിലും പങ്കാളികളാകുവാനും നമുക്ക് സാധിക്കുകയില്ല. കാരണം പ്രായോഗികമായ പ്രശ്നങ്ങൾ വരും, അത് നമുക്കറിയാം. എന്നാൽ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളെയും ദൈവമക്കളായി കാണുവാനും ആ സ്നേഹബന്ധം അവരെല്ലാവരോടും പുലർത്തുവാനും നമുക്ക് സാധിക്കണം. അത് തിരുവെഴുത്ത് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ പ്രത്യേക സഭാവിഭാഗത്തിൽപ്പെട്ട എല്ലാവരോടും സമാധാനം ആദരിക്കണമെന്നല്ല വാക്യം. ആരെല്ലാം ദൈവമക്കളായി ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നുണ്ടോ അവരോടെല്ലാവരോടും സമാധാനം ആചരിക്കണം. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എല്ലാവരോടും ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരികയില്ല, എല്ലാവരുടെയും ഉപദേശം നമുക്ക് അംഗീകരിക്കാൻ സാധിച്ചെന്ന് വരികയില്ല. എന്നാൽ ദൈവമക്കളെ ദൈവമക്കളായി കണ്ട് ആ നിലയിലുള്ള സ്നേഹവും സഹകരണവും അല്ലെങ്കിൽ സൗഹൃദവും അവരുമായിട്ട് പുലർത്തേണ്ടത് ഒരാവശ്യമാണ്. എഫ് എസ് ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ ദൈവസ്നേഹത്തിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് 3:18 സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും. ദൈവസ്നേഹത്തിൻ്റെ അളവ് നാം അറിയുന്നത് സകല വിശുദ്ധന്മാരോടും കൂടെയാണ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളോടും കൂടെയാണ് ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെയും ഈ ആശയമുണ്ട്. നമുക്കറിയാം ദൈവസ്നേഹത്തിൻ്റെ വ്യത്യസ്തമായ മാനദണ്ഡങ്ങൾ പല ആളുകൾ പല നിലകളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെല്ലാവരും നമ്മുടെ സഭക്കാരായിരിക്കണമെന്നില്ല, നമ്മുടെ ഉപദേശം അതേപടി പിടിക്കുന്നവരായിരിക്കണമെന്നില്ല. ഉദാഹരണമായിട്ട് പാട്ടുകൾ എഴുതിയ ആളുകൾ, നാം പാടുന്ന പാട്ടുകൾ അല്ല നമ്മുടെ പാഠപുസ്തകത്തിലുള്ള പാട്ടുകൾ, അതെല്ലാം നാം ഉൾപ്പെടുന്ന കൂട്ടത്തിൽപ്പെട്ടവർ എഴുതിയായിരിക്കണം നിർബന്ധമില്ല. എന്നാൽ ദൈവസ്നേഹത്തെക്കുറിച്ച് അവർക്ക് വളരെ വെളിച്ചം ലഭിച്ചു, അവരെഴുതിയ പാട്ടുകളാണ്. അങ്ങനെയുള്ളവർ എഴുതിയതായ ലേഖനങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ, അത് നാം മനസ്സിലാക്കുകയും വായിക്കുകയും ഗ്രഹിക്കുകയും ദൈവസ്നേഹം എത്ര വലുതാണെന്ന് എല്ലാ വിശുദ്ധന്മാരോടും കൂടെയാണ് നാം ഗ്രഹിക്കുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കണം. എല്ലാവരോടും എല്ലാത്തിലും സമ്മതിക്കാൻ നമുക്ക് പറ്റുകയില്ല, പ്രവർത്തിക്കാൻ ഒരുമിച്ച് പറ്റിയെന്ന് വരികയില്ല. എന്നാൽ ദൈവമക്കൾ എന്നുള്ള നിലയ്ക്ക് എല്ലാവരോടും ചേർന്ന് ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കുവാനും കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സൗഹൃദ സ്നേഹബന്ധം പുലർത്തുവാനും നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. ഈ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എന്നുള്ള പ്രയോഗം വിശ്വാസികളെ ഉദ്ദേശിച്ച് തിരുവെഴുത്തിൽ പറയുന്ന ഒരു പ്രയോഗമാണ്. ഉദാഹരണമായിട്ട് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നോക്കുക. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്. അപ്പോൾ കൊരിന്ത്യരിലുള്ള വിശ്വാസികളെ വിളിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെന്നാണ്. അത് വിശ്വാസികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ എങ്ങനെയറിയാം? കർത്താവ് തന്നെ പറഞ്ഞു, ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് അറിയാം, ഏകദേശം അറിയാം ആരാണ് വാസ്തവത്തിൽ ദൈവമക്കളെന്ന്. അങ്ങനെയുള്ളവരോട് സ്നേഹവും സൗഹൃദവും പുലർത്തണം, അങ്ങനെയുള്ളവരെ പിൻപറ്റണം എന്നാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്. അടുത്ത വാക്യത്തിൽ 23-ാമത്തെ വാക്യത്തിൽ ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കാം. ഇതിനു മുമ്പും ഈ ഒഴിഞ്ഞിരിക്കുക എന്നുള്ള കാര്യം നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 16-ാമത്തെ വാക്യം നോക്കിയേ. 16-ാമത്തെ വാക്യത്തിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഭക്തിവിരുദ്ധമായ വ്രതാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക. അതേ കാര്യമാണ് ഇവിടെയും പറയുന്നത്, മൗഢ്യതർക്കം ശണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കുക. ഇവിടെ മൗഢ്യതർക്കം എന്ന് പറയുന്നത് സ്പെക്കുലേഷനാണ്. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ തെളിവില്ലാതെ ഊഹിച്ചു പറയുന്ന കാര്യങ്ങളെയാണ് ഇവിടെ മൗഢ്യതർക്കം എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് തെളിവില്ല, പക്ഷേ ഊഹിച്ചു പറയുകയാണ്. അങ്ങനെയുള്ള ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായ ശണ്ട, ചില ആളുകൾക്ക് അതിൽ വളരെ താല്പര്യമുണ്ട്. തിരുവെഴുത്തിൽ പറഞ്ഞിട്ടില്ല, പറയാത്ത കാര്യങ്ങൾ തന്നെ അവർ ഖണ്ഡിതമായിട്ടങ്ങ് പറയുക. പൗലോസിന് ജഡത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു.
എന്താ ശൂലമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, പക്ഷെ ചിലർക്ക് അറിയാതെ എന്താന്ന് അവർ പറയുന്ന ഇത് ഇതാണെന്നാ. ഇതാരാ പറഞ്ഞേ? അവരങ്ങ് ഊഹിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ അഭിപ്രായം പറയാം. ഇന്ന് രാവിലെ വിദേശത്തു നിന്ന് ഒരു സഹോദരൻ ഇന്ന് രാവിലെ എന്നെ ഫോൺ ചെയ്തു, അദ്ദേഹം ഒരു കാര്യം ചോദിക്കാൻ വിളിക്കുകയാണ്. വേദപുസ്തകത്തിലെ ഇന്ന കാര്യം ആ പറഞ്ഞിരിക്കുന്ന ഇന്നാരെ കുറിച്ചാണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തിരുവഴുത്തി പറഞ്ഞിട്ടില്ലല്ലോ, അത് ആരുടെ കാര്യമാണെന്ന് പറഞ്ഞിട്ടില്ല, വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ഇന്നാരുടെ കാര്യമാണെന്ന് ഒരാൾ ഖണ്ഡിതമായിട്ട് പറയുന്നു. എന്താ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വ്യക്തമായി തെളിവില്ലാത്ത കാര്യങ്ങൾ ഖണ്ഡിതമായി പറയാൻ പോകരുത്. ചിലരുടെ ഒരു രസമാണത്, അങ്ങനെ പറയാൻ നമുക്ക് അനുവാദമില്ല. നാം അത് അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നെങ്കിൽ, വാക്യങ്ങൾ പറഞ്ഞേ, ആഗ്രഹിച്ചിരുന്നെങ്കിൽ ദൈവം അത് തിരുവെഴുത്തിൽ പറയുമായിരുന്നു. തിരുവെഴുത്തിൽ പറയാത്തൊരു കാര്യം അങ്ങനെ ആയിരിക്കുമെന്ന് ഊഹിച്ച് അത് ഖണ്ഡിതമായിട്ട് പറയാൻ നമുക്ക് സാധിക്കില്ല. നാം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ അതങ്ങനെയാണ്, അങ്ങനെ ആയിരിക്കാം എന്ന് നമുക്ക് പറയാം എന്നേ ഉള്ളൂ. ആവർത്തന പുസ്തകം 29:28 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ. അതിന് ബാക്കി നോക്കിയേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. അപ്പോൾ ദൈവം മറച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പഠിക്കാം, അതിങ്ങനെ ആയിരിക്കാം എന്ന് ചിന്തിക്കാം, അതിനകത്തൊന്നുമില്ല. പക്ഷേ അത് ഖണ്ഡിതമായിട്ട് നമ്മളായിട്ട് തീരുമാനിക്കാൻ പോകണ്ട, കാരണം അത് ദൈവം മറച്ചു വച്ചിരിക്കുന്നതാണ്. എന്നാൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതെന്തിനാ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട്? എന്തിനാ? ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും നാം അനുസരിച്ച് നടക്കേണ്ടതിന് നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. വേദ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഒരു വേദപണ്ഡിതനോട് ഒരാളൊരു അഭിപ്രായം ചോദിച്ചു. അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, എൻ്റെ സഹോദര, വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെങ്കിലും അനുസരിച്ചൊന്ന് ശരിയായി ജീവിക്കാൻ ഞാൻ വളരെ ബദ്ധപ്പെടുകയാണ്. അതിനിടയ്ക്ക് ഈ വെളിപ്പെടുത്താത്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് സമയം കളയാൻ എനിക്കില്ല. വെളിപ്പെടുത്തിയ കാര്യങ്ങൾ തന്നെ എന്നെ കൊണ്ട് ഒക്കുന്നില്ല. അത് ബദ്ധപ്പാടോടുകൂടെ അതനുസരിച്ച് ജീവിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് മറ്റേ കാര്യം പറയാൻ എനിക്ക് നേരമില്ലെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞതായിട്ട് നാം കേട്ടിട്ടുണ്ട്. 2 Petros 1:3 നമ്മളെപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ്, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ദൈവഭക്തിയായി ജീവിക്കാൻ നമുക്ക് എന്തെല്ലാം അറിവ് വേണമോ അതെല്ലാം ദൈവം നമുക്ക് ദാനം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചുമതല എന്താ? മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കുമെന്ന് ഓർത്ത് അതിനുവേണ്ടി ഒത്തിരി സമയം കളയാതെ പഠിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. എന്നാൽ അതിനുവേണ്ടിയും അതിൻ്റെ തർക്കങ്ങൾക്ക് വേണ്ടിയും സമയം കളയാതെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ, ജീവനും ഭക്തിക്കും വേണ്ടിയത് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിലാണ് നാം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് തന്നെ നമുക്കിവിടെ സാധിക്കുന്നില്ല. അപ്പോഴാണോ പ്രാധാന്യമില്ലാത്ത മൗഢ്യ തർക്കങ്ങളുടെ പിന്നാലെ നാം പോകുന്നത്? അപ്പോൾ ഇവിടെ മൗഢ്യ തർക്കം എന്ന് പറയുന്നത് ഗസ്സിങ് വിത്തൗട്ട് എവിഡൻസ്, ദാറ്റ് ഈസ് സ്പെക്കുലേഷൻ. തെളിവ്, വ്യക്തമായ തെളിവില്ലാതെ കാര്യങ്ങൾ ഊഹിച്ചു പറയുക, അങ്ങനെയുള്ള സംസാരം കൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ആകെ ഒരു പ്രയോജനമുള്ളത് വഴക്കുണ്ടാക്കാവുന്നൊരു പ്രയോജനമുണ്ട്, അത് ഷണ്ഡ ജനിപ്പിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാനത് അല്പമായിട്ട് ഓർപ്പിച്ചു. അതുകൊണ്ട് ആളുകളോട് ആരോടും ഒരു വിഷയവും തർക്ക വിഷയങ്ങൾ സംസാരിക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. നാം തിരുവെഴുത്തിൽ തന്നെ പലയിടങ്ങളിൽ വായിക്കുന്നുണ്ട്, പൗലോസും ഒക്കെ മറ്റുള്ളവരോട് ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സംവാദിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. തീത്തോസിൻ്റെ ലേഖനം തന്നെ 3:9 മൗഢ്യ തർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കാം, ഇവ നിഷ്പ്രയോജനവും വ്യർത്ഥവുമല്ലോ. പിന്നെ സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കുക. അപ്പോൾ ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ടതും ആവശ്യമാണ്, എന്നാൽ അത് സന്ദർഭമനുസരിച്ച് പ്രയോജനമുള്ളതാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് വേണം ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പ്രവൃത്തികളുടെ പുസ്തകം 17 നാം വായിക്കുമ്പോൾ അതിൽ 1-2 പ്രവൃത്തികൾ പുസ്തകത്തിൽ ഈ കാര്യത്തിന് 1-2 ഉദാഹരണങ്ങളുണ്ട്. 17:2 നോക്കിയേ, പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ
തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. പിന്നെ ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽ നിൽക്കുകയും ചെയ്യേണ്ടതെന്നും എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. അപ്പം നോക്കിയേ, പൗലോസും വാദിച്ചു, തെളിയിച്ച് വിവരിച്ചു, പക്ഷെ അത് പ്രയോജനം ഇല്ലാത്ത കാര്യമല്ല. ക്രിസ്തുവാണ് ദൈവം എന്ന് അവൻ തെളിയിച്ചു. ക്രിസ്തു കഷ്ടം അനുഭവിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റു, ആ കാര്യം വാദിച്ച് തെളിയിക്കുകയാണ്, അത് നല്ല കാര്യമാണ്. എന്നാൽ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം തന്നെ 18-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സംവാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. അക്കിലാവിൻ്റെയും പ്രസ്കിലയുടെയും കാര്യമാണ് മോളി പറയുന്നത്. അപ്പോൾ സംവാദിച്ച് സമ്മതിപ്പിച്ചു. നാം മനസ്സിലാക്കേണ്ടത് പ്രയോജനമില്ലാത്ത, കഴിഞ്ഞ ആഴ്ച ഫോക്സായ്പിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, തലച്ചോറില്ലാത്ത ആളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞ പോലെ, പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച സമയം കളയരുത്. പക്ഷേ ദൈവവചനത്തിലെ സത്യങ്ങൾ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കി ഒരുപക്ഷെ സംവാദം തന്നെ ചിലപ്പോൾ ആവശ്യമായിട്ട് വരാം. അത് പ്രയോജനകരമാണെങ്കിൽ അത് ചെയ്യുന്നതിൽ നിന്ന് ഈ വാക്യം നമ്മെ വിലക്കുന്നില്ല. എന്നാൽ അത് പ്രയോജനകരമാണോ എന്ന് ചിന്തിച്ച് വേണം ആ കാര്യം ചെയ്യാനായിട്ട്. 24-ാമത്തെ വാക്യം, കർത്താവിൻ്റെ ദാസന് ശണ്ഠയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നതിനുമായി അത്രേ ഇരിക്കേണ്ടത്. എത്ര നല്ല ഒരു സ്റ്റാൻഡേർഡാണ് കർത്താവിൻ്റെ ദാസന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ദാസൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അടിമ എന്നുള്ള വാക്കാണ്, ഡ്യൂളോസ് എന്നുള്ള വാക്കാണ്. കർത്താവിൻ്റെ അടിമയാണ്. കർത്താവിൻ്റെ ദാസൻ കേവലം ഒരു മിനിസ്റ്റർ എന്ന് അല്ല, ഒരു ശുശ്രൂഷകൻ എന്നുള്ളതല്ല, അവൻ കർത്താവിൻ്റെ അടിമയാണ്, അവകാശങ്ങളില്ലാത്ത അടിമയാണ്. അവൻ ശണ്ഠയിടാൻ പാടില്ല. കർത്താവിനെക്കുറിച്ച് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് യെശയ്യാപ്രവചനം 42-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവിനെക്കുറിച്ച് പ്രവചന രൂപേണ പറഞ്ഞിരിക്കുന്ന മനോഹരമായ ആ 2-3 വാക്യങ്ങളുണ്ട്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. യെശയ്യാപ്രവചനം 42-ാം അധ്യായം. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, കർത്താവിനെക്കുറിച്ച് പറയുന്നതാണ്, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീഥിയിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. അവിടെ പറയുന്നത് അവൻ നിലവിളിക്കുകയും ഒച്ചയുണ്ടാക്കുകയുമില്ല, അവൻ ശണ്ഠയിടുകയില്ല. ആ കർത്താവിൻ്റെ ദാസനോടാണ് ഈ പറയുന്നത്. ആ അങ്ങനെയുള്ള കർത്താവിൻ്റെ ദാസന്മാര് എങ്ങനെ പെരുമാറണമെന്നാണ് പറയുന്നത്. അപ്പോൾ ശണ്ഠയിടാത്ത, കലഹിക്കാത്ത കർത്താവിൻ്റെ ദാസന്മാരാണ് നാം. കലഹിക്കാത്ത കർത്താവിൻ്റെ ദാസന്മാരായ നാം നമ്മുടെ യജമാനനെ പോലെ തന്നെ കലഹിക്കാത്തവരും എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവരുമായി അത്രേ ഇരിക്കേണ്ടത്. നമ്മുടെ കർത്താവിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, ശണ്ഠയിടാത്തവനെന്നുള്ളതിന്. ദോഷം സഹിക്കുന്ന കാര്യത്തിലും നമ്മുടെ യജമാനായ കർത്താവിൻ്റെ ഉദാഹരണം നമുക്ക് 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ കാണാം. ദോഷം എങ്ങനെയാണ് കർത്താവ് സഹിച്ചത്? തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിക്കത്രേ ചെയ്തത്. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ, ഏത് കർത്താവിൻ്റെ ദാസൻ? ശണ്ഠയിടാത്ത കർത്താവിൻ്റെ ദാസൻ, ദോഷം സഹിച്ച കർത്താവിൻ്റെ ദാസൻ, അങ്ങനെയുള്ള കർത്താവിൻ്റെ ദാസൻ. അവനും ഈ കർത്താവിൻ്റെ സ്വഭാവം തന്നെ കാണിക്കണം. കലഹിക്കുന്നവനാകാനായിട്ട് പാടില്ല. ശാന്തനായിരിക്കണം, ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം, ദോഷം സഹിക്കുന്നവനായിരിക്കണം. ഞാനൊരു സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ സഹോദരന്മാർ തമ്മിൽ സംസാരിച്ച വഴിക്ക് ഒരു ആളെക്കുറിച്ച് അവർ പറയുന്നത് അടിക്കുന്ന മൂപ്പൻ എന്നാണ്. ഒരു അവരുടെ ഒരു മൂപ്പനെ കുറിച്ച് പറയണം, അത് കളിയൊക്കെ പറയല്ലേ, ഇങ്ങനെ വർത്തമാനത്തിന് അടിക്കും. നമ്മുടെ ആ അടിക്കുന്ന മൂപ്പനുണ്ടല്ലോ. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്, അടിക്കുന്ന മൂപ്പൻ? അപ്പോൾ അവർ പറയുന്നൊരു ചരിത്രമുണ്ട്. ഈ സഹോദരനും മറ്റു ചില സഹോദരന്മാരും കൂടെ അവിടെ അവരോട് ഒരുമിച്ച് താമസിച്ചു. അന്നൊരു വഴക്കുണ്ടായി. വഴക്കുണ്ടായപ്പോൾ ഇയാൾ ഈ സഹോദരൻ മറ്റുള്ളവരെ അടിച്ചു. അദ്ദേഹം പിന്നീട് മൂപ്പനായി തീർന്നു സഭയിൽ. അത് എങ്ങനെ മൂപ്പനായെന്ന് എനിക്കറിയത്തില്ല. മൂപ്പനായി, ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ മൂപ്പനാണ്. അപ്പോൾ അദ്ദേഹത്തെ അന്ന് മുതൽ ആളുകൾ റെഫർ ചെയ്യുന്നത് അടിക്കുന്ന മൂപ്പനാണ്. അപ്പോൾ മൂപ്പൻ അല്ലെങ്കിൽ ദൈവദാസൻ എന്ത് ചെയ്യാൻ പാടില്ലെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ആ പേരാണ് അദ്ദേഹത്തിന് ഉള്ളത്, അടിക്കുന്ന മൂപ്പൻ.
കലഹിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ദുഷ്പേര് നമുക്കൊരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല. കർത്താവിൻ്റെ ദാസൻ, ഏത് കർത്താവിൻ്റെ ദാസന്മാരാണ് നാം എന്ന് ഓർത്തിരിക്കണം, അവൻ്റെ സ്വഭാവം ഓർത്തിരിക്കണം. അതനുസരിച്ച് വേണം നമ്മുടെ ജീവിതത്തിലും നാം പെരുമാറുവാൻ.